ഹായ് എവരിവൺ, സുപ്രീം കോടതിയിലെ 80 ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് ഒഴിവുകളിലേക്കാണ് കേട്ടോ നിയമനം നടത്തുന്നത്. അതിനുവേണ്ടി യോഗ്യതയുള്ളവർക്ക് ഈ മാസം ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 12 വരെ അപേക്ഷിക്കാം. നാളെ മുതലാണ് ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാക്കൻസി ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80 ഒഴിവുകളാണുള്ളത്. ഇതിനു വേണ്ടിയിട്ട് SCI ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് കേട്ടോ. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രായപരിധിയാണ് 18 വയസ്സ് മുതൽ 27 വയസ്സ്. മറ്റുള്ള വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിന്നും ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ് അതുപോലെ കുക്കിംഗ് അല്ലെങ്കിൽ പാചക കലകളിൽ നിങ്ങൾക്ക് 1 വർഷത്തെ മുഴുവൻ സമയ ഡിപ്ലോമ, 3 വർഷത്തെ പാചക പരിചയം ഉണ്ടായിരിക്കണം. കുക്കിംഗാണ് മെയിനായിട്ട് ഇതിൽ അറിയേണ്ടത് കേട്ടോ. അറ്റൻഡൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജോബാണ് വരുന്നത്, 10ാം ക്ലാസ് അതുപോലെ കുക്കിംഗ്. SCI ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റിന് വേണ്ടിയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് 21,700 രൂപ മുതൽ 69,100 രൂപ വരെ ആയിരിക്കും കേട്ടോ. ഇതിന് 400 രൂപയാണ് അപേക്ഷാ ഫീസ്. SST അതുപോലെ വിധവ, വിരമിച്ച സൈനികർ, സ്വതന്ത്ര സേനാനികളുടെ മക്കൾ എന്നിവർക്കൊക്കെ 200 രൂപയുമാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഫീസ് അടക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് പറയുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി സെപ്റ്റംബർ 12 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും. അതിനാൽ അതുവരെ കാത്തു നിൽക്കാതെ ഉടനെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോവാവുന്നതാണ്. അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.sci.gov.in റിക്രൂട്ട്മെൻറ്റ്സ് എന്ന പേജ് സന്ദർശിക്കുക. അതുപോലെ തന്നെ അതിലുള്ള ലിങ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ചെയ്യുക, അപേക്ഷ പൂർത്തിയാക്കുക, ഫീസ് അടക്കുക, ആ ഒരു അപ്ലിക്കേഷൻ പ്രിൻ്റൗട്ട് ചെയ്ത് സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ നാളെ മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.